നമസ്കാരം. പോഡ്കാസ്റ്റ് വിത്ത് ശിവകുമാറിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ ആവനീശ്വരം എസ് ആർ വിനു ആണ്. അപ്പോൾ നമുക്ക് വിനുവിനെ സ്വാഗതം ചെയ്യാം, എന്നിട്ട് വിനുവിനോട് ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. നമസ്കാരം വിനു, വളരെ സന്തോഷം. വലിയ സമയങ്ങൾ ഈ ഒരു സംരംഭത്തിന് വേണ്ടി ചെലവഴിക്കുകയും വന്നതിന് വളരെ സന്തോഷമുണ്ട്. വിനുവിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് പറയുകയാണെങ്കിൽ, ഒത്തിരി വിദ്വാൻമാർക്ക് ഇത് പറഞ്ഞാൽ ഇത് ഒത്തിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകും, വലിയ ലിസ്റ്റാണ്. ഇന്ന് നമുക്കറിയാവുന്ന ഏകദേശമുള്ള എല്ലാ വലിയ വിദ്വാൻമാർക്കും വിനു അക്കമ്പനി ചെയ്തിട്ടുണ്ട് വയലില്. പിന്നെ ഈ വലിയ വലിയ വിദ്വാൻമാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം വിനുവിന് കിട്ടിയെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് വിനു. അതിപ്പോൾ ലാൽക്കുടി വായിക്കുന്നു, അല്ലെങ്കിൽ കുന്നക്കുടി വായിക്കുന്നു, ശ്രീമൂഷ്ണമാണെന്ന് മൃദംഗം, അവരുടെ പേര് പോലും പറയണ്ട, സ്ഥലപ്പേര് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് തിരുവനന്തപുരത്ത് കേൾക്കാൻ പറ്റിയ ഒരു പേരാണ്. ഇന്ന് ആരാ വയലിൻ ചോദിച്ചാൽ ആവനീശ്വരമാണ് വയലിൻ എന്ന് പറയും. സോ വിനു എന്ന് പറയുന്നേക്കാൾ ഒരു ആവനീശ്വരം എന്ന അച്ഛൻ്റെ ജന്മസ്ഥലത്തിൻ്റെ പേര് വിനു കാരണം ഇത്രയും ഒരു പേരുണ്ടാക്കി കൊടുത്തു. അത് എന്ത് തോന്നുന്നു? സന്തോഷം. ഞാൻ ഒരു ടെൻത്ത് വരെ മാത്രമേ ആവണീശ്വരത്ത് ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ആവണീശ്വരം സാറിന് അന്ന് പറഞ്ഞിരുന്ന അച്ഛൻ്റെ പേരായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു പേര് എൻ്റെ എൻ്റെ കൂടെ പലരും ആടിയത്, അങ്ങനെയാണ് ആവണീശ്വരം സാർ എന്ന് പേര് വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും തിരുവനന്തപുരത്ത് തന്നെയാണ് ഞാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ. പക്ഷേ തിരുവനന്തപുരം വിനു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയുന്ന അറിയില്ല. അറിയില്ല. ആ പേര് ഫേമസ് ആയി. വളരെ സന്തോഷം. അങ്ങനെ കുറച്ച് പേർക്ക് ആ ഒരു ഭാഗ്യം കിട്ടാറുള്ളൂ, സ്ഥലം പേര് പറഞ്ഞാൽ ആർട്ടിസ്റ്റിന് അറിയുന്ന ഒരു പേരെന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യമായി വിനു, ഒരു ഏകദേശം ഒരു 30-35 വർഷമായിട്ട് ഫീൽഡിൽ പഠിത്തം കഴിഞ്ഞിട്ട് പോലും ഒരു 30 ഇയേഴ്സായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒത്തിരി സ്റ്റുഡൻസ് വിനുവിൻ്റെ ഗുരുത്വത്തിൽ വഴി വന്ന് കാണും, ശിഷ്യന്മാർ വന്ന് കാണും. ഇവർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും നമുക്ക് വയലിൻ പഠിപ്പിക്കാൻ വയലിന് വേണ്ടി ഒരു ബുക്കില്ല. ഇപ്പം നമുക്കിപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും അവർക്ക് അതിൻ്റെ ഫോട്ടോ ഇട്ട ബുക്ക് കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ഗിറ്റാർ ബുക്ക് ചോദിച്ചാൽ ഗിറ്റാർ ബുക്കേ തരത്തുള്ളൂ, പിയാണോ ബുക്ക് ചോദിച്ചാൽ പിയാണോ ബുക്ക് തരും, വയലിൻ ചോദിച്ചാൽ വയലിൻ തരും. പക്ഷെ നമ്മൾ ഫ്ലൂട്ട്, ഹാർമോണിയം, വീണ എന്ത് പോയി ചോദിച്ചാലും അവർക്ക് തന്നെ ഒരു ബുക്കേ ഉള്ളൂ. ആ ബുക്കാണ് നമ്മൾ പഠിപ്പിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വയലിൻ എന്ന ഇൻസ്ട്രുമെൻ്റിൽ ആ വോക്കലിനകത്ത് അവർ ചെയ്യുന്ന ആ റേഞ്ചിൽ മാത്രം ബേസിക് ലെസൺ പഠിച്ചാൽ മതിയോ? തീർച്ചയായും പോരാ. നമ്മുടെ അതിനു മുമ്പ് നമ്മുടെ സംഗീതം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം. നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ഒരു ഭക്തി സംഗീതമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംഗീതം മെയിൻ ആണ്, ഭക്തിയായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഭക്തിക്ക് എന്താണ് വേണ്ടത്? സാഹിത്യം വേണം. അപ്പം ഇൻസ്ട്രുമെൻ്റിൽ അപ്പം അങ്ങനൊരു നമ്മുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഞാൻ പറയട്ടെ, എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ മുരുക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കരഞ്ഞു തുടങ്ങും, പാട്ടുകാരൊക്കെ കരഞ്ഞു തുടങ്ങും. അത് കാരണം എന്തുകൊണ്ടാണ്? അവിടെ സാഹിത്യം വന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ മ്യൂസിക്കിൽ കൂടുതൽ ആ ഒരു അത്രയും എന്താ വോക്കൽ ഓറിയൻറ്റഡ് ആയി മാറിയത്. ഓക്കെ ഓക്കെ. ഇൻസ്ട്രുമെൻ്റൽ പീസുകൾ കുറയാൻ കാരണം അതാണ്. അതേസമയം വെസ്റ്റേണിൽ അങ്ങനെയല്ല, അവർ സാഹിത്യത്തിന് അല്ല, അവർ കൂടുതൽ ആ ഒരു കമ്പോസിഷൻ്റെ ആ റൂട്ട്സ് എങ്ങനെയാണ് ആ നോട്ട്സ് പോകുന്നത് അങ്ങനെയുള്ള. അവർക്ക് അത്ര മ്യൂസിക്കൽ ഫീൽ ഇല്ല എന്നാണ് പറയുന്നത്? വെസ്റ്റേൺ മ്യൂസിക് അല്ല, അവർക്കുണ്ട് ഫീൽ. ലിറിക്സ് ഇല്ലല്ലോ. ലിറിക്സ് അവർ ഇപ്പം വെസ്റ്റേൺ, അതായത് ഇപ്പം പോപ്പ് മ്യൂസിക്കിലൊക്കെ ലിറിക്സ് ഉണ്ട്. അല്ല, ഞാൻ സിംഫണി ലിറിക്സ് ഇല്ല, അവരുടെ നോട്ട്സിൽ കൂടെയാണ് അവരെ ആ ഫീൽ. നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു മ്യൂസിക്കിന്റെ ഫീൽ അവർക്ക് കിട്ടുന്ന അവിടുത്തെ ഓഡിയൻസിന് കിട്ടുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സംഗീതത്തിൽ കൂടുതൽ ആ സാഹിത്യം വരുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലൂടെ നമ്മുടെ അങ്ങനെ കൾച്ചറാണ് അതിലൂടെ. ഇപ്പം മുരുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യും, ഓ മുരുകൻ, ഓക്കെ, പഴനിമല, അങ്ങനെയൊക്കെ നമ്മൾ അത് റിലേറ്റഡ് ആ ഒരു സാഹിത്യമായിട്ട്. അത് നമുക്ക് ഇന്ത്യൻ കൾച്ചറിന് കൂടുതൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതത്തിന് നമ്മുടെ പോസിബിലിറ്റീസ് ഉപയോഗിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ഞാൻ ചോദിച്ച ചോദ്യം, നമുക്ക് ആ റേഞ്ച് ഓഫ് സ്റ്റഡീസ് ഇല്ലേ വയലിനിൽ, ഇപ്പോൾ ഈ റേഞ്ച് ഓഫ് സ്റ്റഡീസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ സരിഗമ പദനിസ എന്നൊരു സംഭവമാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേണിലായാലും അവർ വയലിൻ, ഓക്കെ, വെസ്റ്റേൺ പോട്ടെ, വയലിൻ എന്ന് പറയുമ്പോൾ അവർ ജി സ്കെയിലിൽ തുടങ്ങുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു സ്കെയിലിൽ. ബിക്കോസ് സി ആണ് നമ്മൾ വേൾഡ് വൈഡ് ഒരു പിയാണോ വെച്ചെങ്കിലും ഓരോ ഇൻസ്ട്രുമെൻ്റ് അവർ പഠിപ്പിക്കുമ്പോൾ അവരുടെ സ്കെയിൽ ആ ഇൻസ്ട്രുമെൻറ്റിന് എന്താണോ ആവശ്യം, എവിടെ തുടങ്ങിയാലാണോ എളുപ്പം, ഏതാണോ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒത്തിരി അബ്സോർവ് ചെയ്തിട്ടാണ് അവർ ബേസിക് ലെസൺ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ ഓർ എക്സ്പെഷ്യലി ഫോർ വയലിൻ അങ്ങനെ ഒരു ബേസിക് ലെസൺ എന്ന് പറയാൻ എവിടെയെങ്കിലും വിനു കണ്ടിട്ടുണ്ടോ? വേണോ വേണ്ടയോ? തീർച്ചയായും വേണം. നിലവിലില്ല. ഇപ്പം നിലവിൽ നമ്മൾ വോക്കൽ പഠിക്കുന്ന ആ ഒരു സിലബസാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പല പല പോസിബിലിറ്റീസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് തീർച്ചയായും അങ്ങനൊരു പാഠം ലെസൺ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ പഠിച്ചതിൽ ഈ വോക്കലിൻ്റെ ഇപ്പോൾ ആദ്യം നല്ലത് വ്യത്യസ്തമായിട്ട് വേറെ പല പല കാര്യങ്ങളും എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നത് ഞാൻ അതാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വോക്കലിന് പറ്റാത്ത പല കാര്യങ്ങളും, അത് ഇൻസ്ട്രുമെൻറ്റ് കൂടുതൽ പറ്റുന്ന കാലകാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. അപ്പം അങ്ങനെ ചെയ്യണം. അത് പക്ഷേ അത് ജനറലായിട്ട് പല ആൾക്കാർക്കും അറിയില്ല, അങ്ങനെയുള്ള പാഠങ്ങൾ അറിയില്ല. അപ്പം അതൊരു ഒരു പാഠം ഒരു ബുക്ക് പോലെ ടെക്സ്റ്റ് പോലെ നമുക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ വിനു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു പുതിയതായിട്ട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ബേസിക് ലെസൺസിൽ നമുക്ക് ഈ വയലിൻ പാടാന്തരം, അതായത് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി അടുത്ത ഗൈഡ് വരുന്നുണ്ട്, ഒരു ഗീതം, സ്വരജതി, വർണ്ണം, ഇതെല്ലാം കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിനെയും മനസ്സിൽ വെച്ചിട്ട് ആരും ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ എന്തായാലും ഇന്ന് വയലിനെ കുറിച്ച് മാത്രമായി മറ്റൊരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് വിടാം. അപ്പോൾ വയലിനെ കൺസിഡർ ചെയ്തിട്ട് ഒരു ലെസനും വോക്കലിൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ ആ ലെസൺ നമ്മൾ ഈ വയലിൽ പഠിക്കുന്നതുകൊണ്ട് ഈ കുട്ടിക്ക് എങ്ങനെയാണ് വളരുമ്പോൾ ഒരു വയലിൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കാൻ കഴിയും? അതിനെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ, ഇന്ത്യയിൽ നോക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യം ഉള്ള കോമ്പോസിഷൻസ് ആണ് കൂടുതൽ നമുക്ക് കൂടുതൽ റീച്ച് ചെയ്യേണ്ടത്. നമ്മൾ പുതിയ ഒരു ട്യൂൺ മാത്രം ചെയ്താൽ അതിൽ കൂടുതൽ റീച്ച് എത്രത്തോളം റീച്ച് ചെയ്യുന്നു നമുക്ക് പറയാം. അതൊരു എക്സ്പെരിമെൻ്റാണ്. അത് നമ്മൾ ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ റീച്ച് ചെയ്യാം, അത് അത്ര മെലോഡിയസ് ആണെങ്കിൽ ചിലപ്പോൾ റീച്ച് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ വരവീണ എന്ന് പറയുമ്പോഴത്തന്നെ നമുക്ക് അത് മനസ്സിലാക്കി കൂടുതൽ അറിയാവുന്ന ആൾക്ക് പോപ്പുലറാണ് കോമ്പോസിഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പോസിഷൻസ് തീർച്ചയായും പഠിക്കണം. അതിൻ്റെ കൂടത്തിൽ തന്നെ നേരത്തെ ശിവകുമാർ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോസിബിലിറ്റീസ് ഉള്ള ലെസൺസും കൂടെ നമുക്ക് അതിനകത്ത് എന്തെല്ലാം മനോധർമ്മത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്താൻ കഴിയും, അങ്ങനെയുള്ള തീർച്ചയായിട്ടും വയലിനും എന്തൊക്കെ വയലിൻ്റെ പോസിബിലിറ്റീസും കൂടി നോക്കിയിട്ട് നോക്കണം. എങ്കിലേ നമ്മുടെ വയലിൻ്റെ ആയിട്ടുള്ള പല പോസിബിലിറ്റീസും നമ്മളൊരു പാട്ടിന്റെ അത്രയും മാത്രമേ നമ്മുടെ അതിനല്ല, അതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധ്യതകളുണ്ട് വയലിൻ. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഒന്നിന് കുറച്ച് കാണുകയല്ല, ഇപ്പൊ എല്ലാ ഗെയിംസും ഒരുപോലെ തന്നെ, പക്ഷെ ടേബിൾ ടെന്നീസിന്റെ കോർട്ടിനും ഫുട്ബോളിന്റെ കോർട്ടിനും വ്യത്യാസം. അപ്പൊ ആ കോർട്ട് മുഴുക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത്. അപ്പൊ ഒരു വയൽ ലെസൺ വരണം, പുതിയതായിട്ട് ഒരു ഒരു പദ്ധതി ഉണ്ടാവണം എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. തീർച്ചയായും ഇപ്പൊ പല വയലിനിസ്റ്റിലും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഗണേഷ് കുമരേഷൊക്കെ അവരുടേതായുള്ള വർണ്ണങ്ങളും അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള, അത് വയലിനത് ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം വയലിൻ്റെ പല പല പോസിബിലിറ്റീസും വെളിയിൽ കൊണ്ടുവരാനുള്ള കോമ്പോസിഷൻ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം വന്നാൽ തീർച്ചയായും നമ്മുടെ ഇൻസ്ട്രുമെന്റിന് വയലിൻ ഫാമിലിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ, അപ്പൊ വിനു തന്നെ ഇതിനെ ശ്രമിക്കുക. വിനുവിനെ പോലെ വലിയ വലിയ ആൾക്കാർ ഇതിനെ ഇറങ്ങി, നമ്മളെപ്പോലെ ശിവകുമാറും എല്ലാവരും, നമ്മൾ ഒത്തൊരുമിച്ച് എല്ലാവരും എല്ലാ വയസ്സുകളും അങ്ങനെ ഒരു എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു ലെസൺസ് ഉണ്ടാക്കിയാൽ തീർച്ചയായും നമ്മുടെ വയൽ ഫാമിലിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു നെക്സ്റ്റ് ജനറേഷൻ എങ്കിലും അതൊരു പോസിബിലിറ്റീസ് ഉണ്ടാവും. തീർച്ചയായും. ഓക്കെ, ഇപ്പോ വോക്കൽ എന്ന് കാര്യം പറഞ്ഞു, വോക്കലാണ് നമ്മുടെ ഒരു മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്, നമ്മുടെ ഭക്തി സംഗീതമാണെന്ന് പറഞ്ഞു. ഇപ്പൊ കച്ചേരികളിൽ ഈ വയലിൻ ആക്ച്വലി വന്നിട്ട് അക്കമ്പനിമെന്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ വയലിനെ വെളിയിൽ കാണിക്കുന്നത് തന്നെ. ഇപ്പൊ ഒരു വയലിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആർക്ക് വായിക്കുന്നു, ഇപ്പൊ അല്പം മാറുന്നുണ്ട്, എന്നാലും ഒരു കാലഘട്ടം വരെ ഇതൊന്നൊരു 2000 വരെയൊക്കെ മാക്സിമം ഈ പുള്ളി വയലിനിസ്റ്റ് ആണെന്ന് ആർക്കൊക്കെ വായിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമാണ് അതിന്റെ ബാക്കിൽ. എപ്പോഴും നമ്മൾ സെക്കൻഡറി ആയിട്ടേ അന്നും ഇന്നും മൊത്തത്തിൽ കണ്ടിട്ടുള്ളൂ, ആ വയലിനിസ്റ്റിനെ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ഒരു ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ ബാലു ദീക്ഷിതരാണ് ഈ വയലിൻ കണ്ടുപിടിച്ചതെന്നും കർണാടിക് മ്യൂസിയം കൊണ്ടുവന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഞാൻ ഒരു വിക്കിപീഡിയ നോക്കിയപ്പോൾ ബാലു ദീക്ഷിതർ വേറെ ഏതോ മായമ്മ അങ്ങനെ ഏതോ ഒരു ലേഡി വായിച്ചത് കേട്ടിട്ടാണ് പുള്ളി വായിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റോറി ഇവിടെ ബേൻ അതിനകത്തുണ്ട്. എന്തോ ആയിക്കോട്ടെ, ആദ്യമായിട്ട് വയലിൻ പഠിക്കുന്ന ഒരാൾ സോളോ വായിക്കാനല്ലേ എപ്പോഴും ശ്രമിക്കൂ. ഒരു വയലിൻ നമുക്കൊരു പുതിയ ഇൻസ്ട്രുമെൻ്റ്, പുതിയ രീതിയിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അത് സോളോ വായിക്കി കർണാടിക് മ്യൂസിക് തന്നെ ആയിക്കോട്ടെ, വേറെ ഒന്നും വേണ്ട, സോളോ ആയിട്ടല്ലേ അത് ഇറങ്ങി കാണത്തുള്ളൂ. അത് എങ്ങനെയാണ് ഈ വയലിൻ അക്കമ്പനിമെൻറ്റിനകത്ത് ഇത് പെട്ടുപോയത്? പെട്ടുപോയത് അത് നമുക്കെല്ലാം ഇപ്പം വ്യക്തിപരമായിട്ട് എന്തായി തീരണം നമ്മുടെ ഡിസിഷനാണ്. ഞാനൊരു വോക്കൽ ഒരു സോളോ ആർട്ടിസ്റ്റായി മാറണോ, അക്കമ്പനിസ്റ്റായി മാറണോ, കർണാടിക് മ്യൂസിക് വായിക്കണോ, ഫിലിം സോങ്സ് വായിക്കണോ, ഫ്യൂഷൻ വായിക്കണോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. കറക്റ്റ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ. പക്ഷെ കൂടുതൽ ആൾക്കാർ
ഇത് എന്താ പറയുക, കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ആ കമ്പനി മെൻ്റ് എന്നുള്ള ആ ഒരു ഭാഗത്തിലേക്ക് പോയെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് സോളോ ആർട്ടിസ്റ്റ് ആയാലും, പക്ഷേ ഇത് രണ്ടിനും ഇപ്പോൾ ഒരു അക്കമ്പനിമെൻ്റ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില എന്താ പറയുക ഒരു ചലഞ്ചിങ് ഉണ്ട്. സോളോ ആണെങ്കിൽ അതിൻ്റേതായുള്ളൂ, കാരണം ഒരു സോളോ വിജയിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. സോളോ അത്രയും നമ്മൾ സോളോ ആർട്ടിസ്റ്റ് ആയ പോരാ, നമ്മൾ പല ആൾക്കാരുടെയും എന്താ പറയുക അതിശയിപ്പിക്കണം, എങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. അക്കമ്പനിമെൻ്റ് ആണെങ്കിൽ വേറെ ചില ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, ഈ ഒരു ഇതില്ല. അതായത് നമ്മുടെ ഒരു കോൺസെർട്ട് നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത് സോളോ ആർട്ടിസ്റ്റ് ആകുമ്പോൾ, അക്കമ്പനിസ്റ്റ് ആകുമ്പോൾ അക്കമ്പനിസ്റ്റ് അല്ല, അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ വോക്കലിന് ഒരു വയലിന് അക്കമ്പനി ചെയ്യുമ്പോൾ, ഇപ്പോൾ വിനു അക്കമ്പനി ചെയ്താലും ശരി, അല്ലാതെ നമുക്ക് കാണുന്ന ഒരു വോക്കൽ ഇതാണെങ്കിലും ശരി, വോക്കലിസ്റ്റിന് ഒരു വയലിനിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാവന അല്ലെങ്കിൽ സപ്പോർട്ട് അക്കമ്പനി എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ ഒരു വയലിനിസ്റ്റ് ഒരു വോക്കലിസ്റ്റിന് കൊടുക്കുന്ന സപ്പോർട്ട്? സപ്പോർട്ട് അത് രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, അവർക്ക് നമ്മുടെ, ഞാൻ എൻ്റെ കാര്യം പറയും, എൻ്റെ അടുത്ത് ഞാൻ വളരെ വായിച്ചിട്ടുള്ള, സ്പെഷ്യലി ഇത് ബിനുവിൻ്റെ കാര്യം വേണ്ട, പൊതുവെ പറയാൻ പറഞ്ഞ കാര്യം, ഈ എക്സ്പേർട്സ് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റിയിൽ പറയും, പക്ഷെ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. സോ അവർ കോമൺ ആയിട്ട് ഉള്ള കച്ചി, ഇപ്പോൾ എം എസ് ജി വായിച്ചു, ശേഷഗോപാലിന് വായിച്ചു, അല്ലെങ്കിൽ കെ വി എൻ വന്ന്, വി വി എസ് വന്ന് കെ വി എൻ വായിച്ചു പറയുമ്പോൾ, ഇതെല്ലാം ഒരു തലത്തിൻ്റെ മുകളിൽ ഉള്ള ഷെൽഫിലുള്ളവരാണ്. ഇവരെ കുറിച്ച് നമുക്ക് ഒന്നും ശരിയും തെറ്റും നല്ലതെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല, അവരെ കുറിച്ച് ഒന്നും ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ താഴെ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിനുവിനെ എക്സ്പെഷ്യലി പറഞ്ഞത്, വിനുവും ബാക്കിയുള്ളവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട്. എൻ്റെ അനുഭവം ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം, ശരി, ഞാൻ വായിച്ചിട്ടുള്ള 99% ആൾക്കാരും വിനു വായിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ഞാൻ വായിക്കുമ്പോൾ എന്താണ് അവർക്ക് സുഖപ്രദം എന്ന് എനിക്ക് മനസ്സിലാവുന്ന അറിയില്ല, അതവർക്ക് അവർക്കേ അറിയുള്ളൂ. പ്രിൻസ് രാമവർമ്മ സാറിന് നിറയെ വായിക്കുന്നുണ്ട്, അദ്ദേഹം മൈക്കിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് വിനു എൻ്റെ ഒരു സെക്കൻഡ് വോയിസാണ് പറഞ്ഞത്. അതായത് ഞാൻ ഒരു കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കൂടെ പാടി ഒരു ബ്രദർ കൂടെ പാടുന്ന ഒരു ഫീൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേപോലെ നിറയെ ആർട്ടിസ്റ്റുകൾ വിനു വായിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പല പല കാര്യങ്ങളുണ്ട്. അവർക്ക് ഒരു കോമ്പോസിഷൻ പാടുമ്പോൾ അതിന് ഈ പറയുന്ന പോലെ ഒരു ഒരു എഫക്റ്റ് ആഡിങ് ഒരു അതേ ഒരു എന്താ പറയുക കൂടെ നമ്മൾ കൂടെ പ്രാക്ടീസ് ചെയ്ത ഒരാൾ കൂടെ പാടുമ്പോൾ ഉള്ള എഫക്റ്റ് ഇല്ലേ, അത് ഒന്ന് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ രാഗം പാടുമ്പോഴൊക്കെ ആ ഓരോ പോസിലും നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഫ്രേസ് വീണ്ടും റിപ്പീറ്റ്, അതേ എക്സാക്ട് ഫ്രേസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അടുത്ത ഒരു ഫ്രേസിലോട്ട് പോകാനുള്ള ഒരു ഒരു എന്താ ഒരു മൂഡ് മോട്ടിവേഷൻ വരും, മൂഡ് വരും, ഒരു ഐഡിയാസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് മെൻ്റലി പറ്റുന്നുണ്ടാവും. അപ്പം അങ്ങനെ അതൊക്കെയാണ് വയലിനിസ്റ്റിൻ്റെ ഒരു ധർമ്മം. പക്ഷെ കൂടുതൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈ അവർ പാടുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരും അതിൻ്റെ കൂട്ടത്തിൽ വായിച്ചു പോകുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ പാടുമ്പോഴും ഇവർ കൂടെ തന്നെ ആ സംഗതി അവർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരും കൂടെ അതിൻ്റെ ബാക്കിൽ കൂടെ പോകുന്നത്, അത് എത്രത്തോളം അത് കംഫർട്ടബിൾ ആയിരിക്കും പാട്ടുകാർക്ക്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് വായി പാടുന്നതിന് കൂടെ നമുക്ക് ബാക്കിൽ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റുമോ? സെയിം ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇതൊരു പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ശിവകുമാർ അത് ചോദിച്ചു. കാരണം ശിവകുമാറിനെ അറിയാം, ശിവകുമാർ കമ്മ്യൂണിസ്റ്റുമാണ് സോളോയിസ്റ്റും കൂടെ ആയിരുന്നു, അതുകൊണ്ട് ശിവകുമാർ കറക്റ്റ് ആയിട്ട് അറിയാതെ എന്തുകൊണ്ടാണ് ആൻസർ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനടുത്ത് ചോദിച്ചത്. ഇത് അല്ല ഞാൻ ചോദിച്ചത്, എന്നെക്കാളും അനുഭവം കൂടുതൽ വിനുവിനാണ്, അതുകൊണ്ടാണ്. അതായത് ഈ ചില ടൈപ്പ് ഫോളോയിങ് എന്ന് പറയാം അല്ലേ, നമ്മൾ ഇപ്പം ചില വയലിനിസ്റ്റുകൾ, ഞാൻ ആരും കുറ്റം പറഞ്ഞില്ല, അത് അവർക്ക് നമുക്ക് അക്കം എങ്ങനെ ഹൗ ടു അക്കമ്പനി ചെയ്യണമെന്ന് നമുക്ക് സിസ്റ്റമില്ല. ഗുരു പോലും പറഞ്ഞു കൊടുക്കുന്നില്ല, ഇത് എങ്ങനെ നീ എങ്ങനെ വായിക്കണം എന്ന് അറിയില്ല. എന്തൊക്കെയോ വായിക്കുന്നു, അതായത് അവരൊരു സംഗതി പാടുമ്പോൾ അതിൻ്റെ എത്ര സെക്കൻഡ് കഴിഞ്ഞാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ആ തുടങ്ങേണ്ടത്, എൻ്റെ പോർഷൻ മാത്രം മതിയോ, ഇതറിയില്ല. ചിലർ തുടങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു എന്താ ഒരു എക്കോ പോലെ പോകും. അപ്പം ഒരു മെയിൻ ആർട്ടിസ്റ്റിനെ ചില ശിവമാർ അത് അനുഭവസ്ഥനായിരിക്കാം, മെയിൻ ആർട്ടിസ്റ്റ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അത്. അത് മെയിൻ എനിക്കറിയാം, എനിക്ക് പാട് ഞാൻ പാടുന്നതുകൊണ്ട് എനിക്കറിയാം, കൂടെ അങ്ങനെ ഒരാൾ പാടുകയോ വയലിൻ വായിക്കുകയോ ചെയ്താൽ നമ്മളെ നമുക്ക് അടുത്ത ഫ്രേസ് നമുക്ക് ഐഡിയ കിട്ടില്ല. നമ്മുടെ നമ്മൾ ആ ഒരു എന്താണ് അടുത്ത പാട്ടെന്ന ഐഡിയ നമ്മൾ മറന്നു. അപ്പൊ അതിന് വേണ്ട എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഫ്രേസ് അവർ എപ്പോ നിർത്തുന്നു പോസ് ചെയ്യുന്നു ആ ഫ്രേസിന്റെ ലാസ്റ്റ് ഒരു അഞ്ചാറ് നോട്ട് ഉള്ള ആ ഫ്രേസ് അത് തന്നെ എക്സാക്റ്റ് വായിച്ചു കൊടുക്കുന്നതായിരിക്കും
അതായത് അവര് പാടി നിർത്തുന്നതും അടുത്തത് അവർക്ക് തുടങ്ങാൻ പറ്റുന്നതുമായ ഒരു കണക്ഷൻ കൊടുക്കാന്നുള്ളതാണ് ഒരു വയസ്സിന്റെ ഓഡിയൻസിന് എന്ത് സുഖമായിരിക്കും അങ്ങനെ വായിക്കും. അത് പല ആൾക്കാർക്കും അറിയില്ല, അവര് ഞാൻ ജോലി ചെയ്യുന്നില്ല എന്നുള്ള മാക്സിമം എന്റെ ജോലി അവർ ആത്മാർത്ഥ കാണിക്കുക, പക്ഷേ യഥാർത്ഥം അതിന്റെ നെഗറ്റീവായിട്ടാണ് അത് ഫലത്തിൽ വരുന്നത്. ഇത് ഇത് ഇതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്ന് ചോദിക്കുന്നത്, അതായത് ഇപ്പൊ വിനു പറഞ്ഞ കാര്യം ഒരു രാഗം പാടുമ്പോൾ അത് സാധ്യമാണ്. ഇപ്പോൾ ഒരാൾ വാതാപി പാടി, ഇപ്പം നമ്മൾ എല്ലാവരും വാതാപി പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വേർഷനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരുവിധം നമ്മൾ അക്കമ്പനിമെൻ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ അവരെങ്ങനെ പാടും എന്ത് പാടും നമുക്ക് ഒരു പൊടി നമ്മൾ സത്യപന്ന ഒരു കച്ചേരിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ വയലിനിസ്റ്റ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ വരുന്നത്. കാര്യം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവർ പാടുന്നതിന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് മെഡ്രാസിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നൊക്കെ വരുമ്പോൾ വളരെ റയർ ക്രിതീസ് അല്ലെങ്കിൽ അവർ തന്നെ കമ്പോസ് ചെയ്ത പല ക്രിതീസൊക്കെ അവർ പാടും. ഇപ്പോൾ വാതാപിക്ക് എങ്ങനെ നമ്മൾ അക്കമിന് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ ഇന്ന് വരെ കേൾക്കാത്തൊരു കൃതിയുടെ കൂടെയും ആൾക്കാർ വായിച്ച് കേൾക്കുന്നുണ്ട്. അത് ഞാൻ വാതാപി എന്ന് പറഞ്ഞ ആ ഒരു കീർത്തനം തന്നെ 100 പേരെടുത്ത് കഴിഞ്ഞാൽ 100 സ്റ്റൈലിലാണ് പാടുന്നത്, 200 സ്റ്റൈലായിരിക്കും. അതെ, അങ്ങനെയുള്ള അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് പറഞ്ഞു അത് അറ്റ്ലീസ്റ്റ് നമുക്ക് അടുത്ത് എന്ത് വരും എന്നുള്ളെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ പുറ കുംഭസം ഇങ്ങനെ വരും എന്നറിയാം, പക്ഷെ ഒരു പുതിയ ഒരു കീർത്തനം ഇന്ന് വരെ നമ്മൾ കേൾക്കാത്ത ഒരു കീർത്തനം പാടുമ്പോൾ നമുക്ക് അറിയത്തില്ല അടുത്ത ഫ്രേസ് എവിടെ തുടങ്ങും എവിടെ പോകും ഗായാണ് പാടും. പക്ഷെ ഒരു അക്കമെന്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനും അറിയുന്നത് പോലെ നമ്മൾ ആ ഫോളോ ചെയ്ത് വായിക്കുന്നത് കേൾക്കാറുണ്ട്. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ വയലിനിസ്റ്റിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ് പറ്റുമെങ്കിൽ റെക്കോർഡിങ് കൊടുത്താൽ വളരെ ഉപകാരം, നമ്മുടെ മ്യൂസിക് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിപ്പം വയലിനിസ്റ്റ് ഒരു വഴി കൂടെ പോകും, പാട്ട് വേറെ വഴി കൂടെ, മൃദംഗസ്റ്റ് വേറെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഓഡിയൻസിനെ സംബന്ധിച്ചോളം ഇതൊരു മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് എന്തോ സംഭവിക്കുന്നു അവിടെ സ്റ്റേജ് നടക്കുന്നു എന്നല്ലാതെ അവർക്കുള്ളിലോട്ട് ഇത് ഒരു ഒരു എന്താ പറയുക ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു 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 മ്യൂസിക്കായിട്ട് ഫീൽ ചെയ്യത്തില്ല. എന്തുകൊണ്ട് അത് അങ്ങനെ ഒരു പല്ലവി പാടുമ്പോഴും ഇത് നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട് പെട്ടെന്ന് സ്റ്റേജിൽ പാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പാടാൻ പറ്റില്ല, എന്ത് പാടാനും പ്രിപ്പറേഷൻ എന്തായാലും ഉണ്ടാവണം, അല്ലാതെ ഇത് മറ്റേ കാറ്റിൽ പറത്തുന്ന ഇതൊന്നുമല്ല, പറയാതിരിക്കാമായിരിക്കാം. പക്ഷെ അപ്പം എന്നോ പാടിയത് ഓർത്ത് പാടാമായിരിക്കാം, അതൊക്കെ ഓക്കെ. പക്ഷെ പാടി വെക്കാതെ ഒരു കണക്കും വ്യവഹാരവും കാര്യങ്ങളൊക്കെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയവർക്ക് ഞാൻ പറഞ്ഞില്ല അവരെ കഴിഞ്ഞാൽ പിന്നെ പാടാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വോക്കലിസ്റ്റിനും വയലിനിസ്റ്റിനൊക്കെ വരാത്തത്? നമ്മുടെ മ്യൂസിക് ഇപ്പോൾ പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് മാസിന് അടുത്ത് റീച്ച് ചെയ്യുന്നില്ല പല ആൾക്കാർ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എങ്കിലും നിറയെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ട് എത്തുന്നില്ല. കാരണം ഞാൻ പട്ടിമണ്ഡലമേ നടക്കുന്നുണ്ട്, 4 പേര് 4 വഴി കൂടെ സ്റ്റേ പോകുന്നത്. അപ്പം നമ്മുടെ സംഗീതത്തിനെ അങ്ങനെ ഒരു എന്താ ഒരു ടീം വർക്ക് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇത് മറ്റുള്ള മ്യൂസിക്കിനേക്കാളും ഉദാത്തമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം ഒരു രാഗം പാടുന്നത് എന്തുമാത്രം ആ ഒരു ഫീൽ, ഡിവൈൻ ഫീൽ നമുക്ക് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് ഓഡിയൻസിന് അത് നമ്മളത് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല, ഈ കാരണം കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ സ്പെഷ്യലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ വിനു പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ പ്രിൻസ് രാമവർമ്മ പാടുമ്പോൾ വിനുവിൻ്റെ അക്കമ്പനിമെൻ്റ് കച്ചേരി കേട്ടാൽ അത് മനസ്സിലാവും. അതായത് കാലഘട്ടങ്ങളായിട്ട് ഒത്തിരി വർഷങ്ങളിൽ വായിക്കുന്നതുകൊണ്ട് അദ്ദേഹം പാടുന്ന ചില സംഗതികൾ വേറെ ഉണ്ടായിരിക്കാം, പക്ഷേ അത് വേറെ പാടുന്ന വരെ വിനുവിനെ അബ്സോർവ് ചെയ്ത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ സ്റ്റോപ്പ് ചെയ്യുക, എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ തുടങ്ങണം, എത്ര വയ്യെന്നുള്ളത് ആക്യുറേറ്റ് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ടീം വർക്കിന് അദ്ദേഹം ചെറിയ ഒരു എനിക്കറിയാവുന്ന ഒരു ഭജൻ പാടിയാൽ പോലും ഒരാഴ്ച മുമ്പ് പറ്റുമെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും എൻ്റെ ലിസ്റ്റ് ഇതാണ്, വിനുവിനെ അറിഞ്ഞുകൂടാതാണെങ്കിൽ അതിൻ്റെ യൂട്യൂബ് ലിങ്കൊക്കെ എനിക്ക് അയച്ചു തരും. എനിക്ക് മാത്രമല്ല ബി ഹരിശേഷനായും കൂടുതൽ വായിക്കുന്നത് അദ്ദേഹത്തിന്. അപ്പം നമുക്കൊന്നും ഇതൊന്നും പറഞ്ഞു തന്നില്ലെങ്കിലും ഓൺ ദ സ്റ്റേജിൽ വായിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിൻ്റെ രാമസാൻ അറിയാം, എങ്കിൽ പോലും അദ്ദേഹം അയച്ചു തരും. അപ്പം ഇത് നമ്മളൊരു പ്രിപ്പേർഡ് ആയിരിക്കും, കാരണം ഒരിക്കലും അദ്ദേഹം മാറ്റി പറയില്ല. ഇന്നത്തെ പല മ്യൂസീഷ്യൻസും ഒരു താളത്തിലുള്ള രാഗനാരം പല്ലവി പാടുമെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ ചെന്ന് വേറെ താളത്തിൽ പാടും. അപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക അവനോൺ തന്നെ ഗൺ എടുത്ത് കാലി ഷൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കച്ചേരി വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടീമായിട്ട് ഒരു ഭയങ്കര ഒരു എന്താ പറയുക എൻജോയ് ചെയ്ത് ചിരിച്ച മുഖത്തോടെ കച്ചേരിക്ക് ഡൈസിൽ കയറുന്ന പോലെ ചിരിച്ച മുഖത്തോടെ തന്നെ ഇറങ്ങിപ്പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാത്ത കച്ചേരികൾ ഞാൻ കഴിവതും അവോയ്ഡ് ചെയ്യാത്തേ ഉള്ളൂ. അത് നമ്മൾ എന്താ പറയുക സാമ്പത്തികത്തിന് വേണ്ടി വായി ുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇത് വരുന്നത്. ആർക്കെങ്കിലും വായിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് സമാധാനം ആത്മാർത്ഥമായിട്ട് നമുക്ക് കുറച്ചാളുടെ ടെൻഷൻ ഇല്ലാതെ കുറച്ചാൾ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കച്ചേരി വായിച്ചാൽ 5 വർഷം കുറഞ്ഞ ആയുസ് കുറഞ്ഞ് കുറഞ്ഞ് നമ്മൾ മിക്കവാറും ഉടനെ തന്നെ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. കാരണം നമുക്ക് അല്ല സത്യം നമുക്ക് സന്തോഷമുണ്ടോ? കറക്റ്റ്. നമ്മൾ എന്തിനാണ് ഈ വീട്ടിൽ വന്നാലും ആലോചിക്കുന്നത്, നമുക്ക് വീട്ടിലുള്ള ആ സ്റ്റേജിൽ നമ്മൾ ഇത് നമുക്ക് എന്ത് സന്തോഷം, ഒരു റിസ്ക് അല്ലേ? നമ്മളെ ഒരു ഞാൻ നല്ല പറഞ്ഞത് ഏത് വയസ്സോ എക്സ് ഓർ വൈ
ആ വയലിസ്റ്റിനെ ഇട്ട് നമ്മൾ ഓഡിയൻസ് തന്നെ നോക്കുമ്പോൾ നോക്കുക, ആ വയലിസ്റ്റിന്റെ ടെൻഷൻ, വർണ്ണം തുടങ്ങുമ്പോൾ ടെൻഷൻ എന്താണെന്നറിയാമോ? മെയിൻ അല്ല അല്ല മെയിൻ ഇയാൾ എന്താ പാടാൻ പോകുന്നത്, ഏത് അപൂർവ താളമാണ്, ഏത് രാഗമാണ്, ഏതിടമാണ്,